ലോകത്താദ്യമായി മുടി നരച്ച മുടി കറുപ്പിച്ചതാരെന്നറിയോ? ലോകത്താദ്യമായി മുടി നരച്ചത് ഇബ്രാഹിം നബിയുടെ നരച്ച മുടി ആദ്യമായി കറുപ്പിച്ചതാരാ? ഇന്നും അവന്റെ ശരീരം ദുനിയാവിന്റെ പുറത്ത് മലർന്നു കിടക്കുന്നുണ്ട്. ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തില്, നാഷണൽ മ്യൂസിയത്തില് മലർന്നു കിടക്കുന്ന ലാനത്താക്കപ്പെട്ട ഫിറഔൻ, ലോകത്താദ്യമായി മുടി നരപ്പിച്ചവന് ഫിറഔനാ അന റബ്ബക്കുമല്ലാല, ഞാനാണ് രക്ഷിതാവെന്ന് ലോകത്ത് മുഴുവൻ പ്രഖ്യാപിച്ചു പോയ ഒരേ ഒരു മനുഷ്യനാ. ഇന്നും ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിലെ നാഷണൽ മ്യൂസിയത്തിലോ മലർന്നു കിടക്കുന്നുണ്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ദൃഷ്ടാന്തമായി. ആയിരക്കണക്കിന് മമ്മികൾ കിടക്കുന്ന കൂട്ടത്തിലോ ഒരു മരുന്നും ഉപയോഗിക്കാതെ മുടികളും അതുപോലെയായി നരച്ച മുടി മുഴുവൻ കറുപ്പിച്ചു കിടക്കുന്ന ഫിറഔൻ നിരുപ്പുന്നുണ്ടെങ്കിലോ ലോകത്ത് അന റബ്ബക്കുമല്ലാലോ ഞാനാ രക്ഷിതാവ് പറഞ്ഞതെങ്കിലോ മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു പോയില്ലേ? വെള്ളം അവൻ നന്നാക്കിലേക്ക് കുത്തി ഇറങ്ങുമ്പോ ഹാറൂ നബിയും പറയുന്ന രക്ഷിതാവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയേണ്ട താമസം. ജിബ്രീൽ വന്നുകൊണ്ടല്ലേ കടലിനടിയിൽ കിടക്കുന്ന ചെളിവാരി അവന്റെ വായിലേക്ക് ഇട്ടു കൊടുത്തു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെളുത്തമുടി കറുപ്പിച്ചവനെ, അതുപോലെ മുടിക്ക് കളർ പിടിപ്പിച്ച് നടക്കുന്നവര് നാളെ നീ ആരുടെ പിന്നിലാണ് നിരക്കുക എന്നറിയോ? ലാനത്താക്കപ്പെട്ട ഫിറഔൻ, അവന്റെ കൂടെ നീ അണിനിരക്കണോ? അതല്ല ഇബ്രാഹിം നബിയുടെ കൂടെ വേണോ? അല്ലാഹു പറഞ്ഞു ഖലീലുല്ലാ എന്റെ കൂട്ടുകാരനാ ഇബ്രാഹിം നബിയ, എന്റെ കൂട്ടുകാരനാണെന്ന് റബ്ബ് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ പിന്നിൽ നീ അണിനിരക്കണോ? അതല്ല ലോകം മുഴുവൻ ശപിച്ചു കളഞ്ഞ ലാനത്താക്കപ്പെട്ട ഫിറഔൻ പിന്നിൽ നിന്ന് അണിനിരക്കണോ? ചിന്തിച്ചു കൊള്ളുക, വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത് മഹാനായ യാക്കൂബ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ നബി അല്ലാ, അങ്ങയുടെ മുടി നരച്ചില്ല നബിയേ, നരച്ചില്ല നബിയേ, കറുത്ത മുടിയായിരുന്നില്ല നബിയേ, എല്ലാ മുടിയും നരച്ചു പോയില്ല നബിയേ. അതുകൊണ്ടല്ലേ മദീനയിലെ രാജാധികാര തന്റെ കരങ്ങളിലേക്ക് വന്നപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാഹു തനിക്ക് ചെരുപ്പ് കുത്തി കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ മാറ്റിവെച്ച് ഒരു വേലക്കാരനെ നിർത്തുകയാ. എന്തിനാ ഉമർ തങ്ങളെ നിർത്തിയതെന്നറിയോ? ആ ഉമർ തങ്ങളുടെ ചെരുപ്പ് എടുത്തു വെക്കാനല്ല, ഉമർ തങ്ങളുടെ വസ്ത്രങ്ങൾ അടക്കി കൊടുക്കാനല്ല, ഉമർ തങ്ങൾ വരുന്ന സമയത്ത് ജനങ്ങളോട് പ്രഖ്യാപനം നടത്താനല്ല. എന്തിനു വേണ്ടിയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മദീനയുടെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടവന്റെ ചെരുപ്പ് തുന്നി കിട്ടുന്ന നിത്യ ചുച്ഛമായ പൈസ കൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ മാറ്റിയിട്ട് വെച്ച് അത് ഏതെങ്കിലും ഒരു മനുഷ്യന് കൊടുത്ത് അവനെ തന്റെ വീട്ടിൽ ഒരു പണിക്കാരനാക്കി മാറ്റിയതെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഏത് രാഷ്ട്ര തലവനുമായി സംസാരിച്ചാലോ, ഏത് രാഷ്ട്ര തലവനുമാകട്ടെ, എത്ര രഹസ്യമായ കാര്യമായി കൊള്ളട്ടെ, ആ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉമരേ നീ മരിക്കുമെന്ന് പറയാനോ ഒരാളെ ചുമതലപ്പെടുത്തുകയാണ് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. മദീനയുടെ രാജാധികാരം കയ്യിൽ വന്നപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എല്ലാ സദസ്സിനും ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും അവിടെ വന്നുകൊണ്ട് പറയണം, ഉമരെ നീ മരിക്കും. ആ സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം രാവിലെ ഈ ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ജോലി ചെയ്യണ്ട. ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി, ഉമർ തങ്ങളെ അങ്ങക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തോ? അങ്ങക്ക് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തോ? ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഏതെന്നറിയോ? മോനെ എന്റെ താടി നരച്ചടാ, എന്റെ താടി നരച്ചിരിക്കുകയാണ്, അടയാളം എനിക്ക് വന്നു പൊന്നു മോനെ, ഇനി ഒരാളെയും എനിക്ക് ആവശ്യമില്ല, എന്റെ മുടി നോക്കിയാൽ എന്റെ താടി നോക്കിയാലോ എന്റെ മരണം എനിക്ക് ഓർമ്മ വരുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. അതുകൊണ്ടൊന്ന് അരച്ച മുടി ഒന്നാമത്തെ അടയാളം ചീട്ട് കീറി ചിന്തിച്ചോ. ഉമ്മമാരെ ചീട്ട് കീറി വിശദീകരിച്ചോണ്ടിരിക്കുന്ന സമയമില്ല.
ചിന്തിച്ചോ രണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് യാക്കൂബ് നബിയോട് അസ്രായീൽ പറഞ്ഞു ഒന്നിലെ നബിയെ മുടിവണ നരച്ചില്ല സമ്മതിച്ചു ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം എന്താ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് അസ്രായീൽ പറഞ്ഞു കൊടുക്കുന്ന നബിയേ രണ്ടാമത്തെ മുന്നറിയിപ്പ് കാരനാണെന്നറിയോ അയ്യക്കൂന ലക്കൽ മറന്നു നബിയേ ഒരു രോഗം വരലാണ് ആരോഗ്യവാനായതിനു ശേഷം നിനക്കൊരു രോഗം വരലാണെന്ന് മഹാനായ കാബിലുള്ള റുവാഹു മലക്കുൽ മൗത്ത് ഇസ്രായീൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടാൻ ആലുവ മാർക്കറ്റിലേക്കോ അതല്ലെങ്കിൽ എറണാകുളം ടൗണിലേക്കോ പോയി വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിന്റെ ശരീരത്തിനൊരു പനി വന്നാൽ തലയ്ക്കൊരു വേദന വന്നാൽ നിന്റെ കൈകാലുകൾ ഒരു വേദന വന്നാൽ പൊന്നുമോനെ ഭയപ്പെട്ടു കൊള്ളുക ഭയപ്പെട്ടുകൊള്ളനെ രാത്രികൾ കിടന്നുറങ്ങുമ്പോ എത്രയോ പേരാ രാത്രികൾ കിടന്നിട്ട് നേരം വെളുപ്പിക്കാത്തവർ നേരം വെളുത്ത് പ്രിയപ്പെട്ട ഭാര്യ വന്ന് പ്രിയപ്പെട്ട ഭാര്യ വന്ന് മുട്ടുമ്പോ അതല്ലെങ്കിൽ ഭർത്താവ് വന്ന് മുട്ടുമ്പോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വന്ന് മുട്ടുമ്പോ ആ സമയത്ത് മരണപ്പെട്ട് കിടക്കുന്ന എത്രയോ പേരാ അള്ളാഹുവിന്റെ പ്രവാചകനോട് അസ്രായീൽ പറഞ്ഞു കൊടുത്ത മറുപടി ഏതാ അയ്യ കൂനലക്കൽ മറന്നു നബിയേ അങ്ങക്കൊരു രോഗം വരലാ രാവിലെ മുതൽ വൈകുന്നേരം അടുക്കളയിൽ കടന്നുകൊണ്ട് തീയിനോടും പാത്രത്തിനോടും മല്ലടിച്ച് വൈകുന്നേര സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പെടാപ്പാടുപെട്ട് കടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ പെങ്ങളെ നിന്റെ കാൽമുട്ടിനൊരു വേദന വന്നാലോ നിനക്ക് തെങ്ങിന് ശരീരത്തിനൊരു പനി വന്നു പോയോ ആ സമയത്ത് ഭയപ്പെട്ടു കൊള്ളുക അല്ലാഹുവേ അസ്രായീൽ പറഞ്ഞുവിട്ട രണ്ടാമത്തെ മുന്നറിയിപ്പുകാരനാണോ ഇതോ അയ്യ കൂനലക്കൽ മറന്നോ ക്യാൻസർ വരണമെന്ന് പറഞ്ഞില്ല അറ്റാക്ക് വരണമെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വരണമെന്ന് പറഞ്ഞില്ല പനി വരണമെന്ന് പറഞ്ഞില്ല അയ്യ കൂനലക്കൽ മറന്നു മോനെ നിനക്കൊരു രോഗം വരലാ അത് കാലുവേദനയാകാ അത് കൈവേദനയാകാ അത് നട്ടെല്ലിന് വേദനയാകാ അത് തലയ്ക്കൊരു വേദനയാകാ അതല്ലെങ്കിൽ ശരീരത്തിന് വേദനയാകാ അതല്ലെങ്കിൽ നിന്റെ ശരീരത്തിനൊരു മേക്കാച്ചിലാകാ പൊന്നുമോനെ ഒരു രോഗമായിട്ട് ഒരു സംഗതി നിന്റെ ശരീരത്തിന് വന്നാൽ ഭയപ്പെട്ടുകൊള്ളടേ ഭയപ്പെട്ടുകൊള്ളടേ അസ്രായീൽ പറയുകയോ അയ്യക്കൂനലക്കൽ മറന്നു രോഗം വരലോ രോഗം വരലോ രോഗം വരാന്ന് പറഞ്ഞോളൂ ക്യാൻസർ വന്നു ബ്ലൈൻഡ് ടൂമർ ഇതൊന്നും പറഞ്ഞില്ല അസ്രായീൽ കിടക്കാൻ നേരത്ത് മേലുവേദന വന്നാൽ തൗബ ചെയ്തുകൊണ്ട് കിടന്നു പ്രച്ചോനെ പാവങ്ങളൊക്കെ എനിക്ക് പൊറത്തു തരണേ അല്ല എന്ന് റബ്ബിനോട് പൊട്ടിക്കനെന്ന് ദുആ ചെയ്തു ചിലപ്പോ ഈ രോഗം മരണത്തിന്റെ മുമ്പുള്ള രോഗമാണെങ്കിലും അസ്രായീൽ പറഞ്ഞു കൊടുത്ത കാര്യം എന്റെ വാക്കാണ് ഇങ്ങോട്ട് തള്ളിക്കളയായിരുന്നു എന്റെ വാക്കാണ് ഇങ്ങനെ തള്ളിക്കളയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സമയത്ത് നമ്മുടെ മക്കളുടെ മുമ്പിൽ കടന്ന് മരിക്കാനുള്ള ഭാഗ്യം നൽകി മൂന്ന് മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസ്രായീൽ പറഞ്ഞു കൊടുക്കുന്നു നബിയെ രണ്ടടയാളം വന്നില്ലേ ഹുവ അസ്രായീൽ എന്റെ രണ്ടടയാളവും വന്നു മൂന്നാമത്തെ അടയാളത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അസ്രായീൽ വിഷമിക്കുകയാണ് എന്താ വിഷമിക്കാൻ കാരണം മരിക്കുകയാണെന്നുള്ള കാരണത്തിന്റെ പേരിലല്ല പടച്ചവനെ ഈ മൂന്ന് മുന്നറിയിപ്പുകാരനും എന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവേ എന്റെ ജീവിതം ഞാൻ നന്നാക്കിയില്ലല്ലോ അല്ലാ ഒരു നബിയാണ് ചിന്തിക്കുന്നത് ചിന്തിച്ചുകൊള്ളുക ഒരു പ്രവാചകനാണ് ചിന്തിക്കുന്നത് ചിന്തിച്ചുകൊള്ളുക പടച്ചവനെ മുന്നറിയിപ്പുകാരന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പോലും എന്റെ ജീവിതം എനിക്ക് നന്നാക്കാൻ പറ്റിയില്ലല്ലോ അല്ലാ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായീലിനോട് ചോദിക്കുന്നു അസ്രായീൽ മൂന്നാമത്തെ മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞു തരുമോ ആ സമയത്ത് മരണത്തിന് മരണക്കിടക്കയിൽ കിടക്കുന്ന അസ്രായീലിനോട് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുക അങ്ങയുടെ മൂന്നാമത്തെ മുന്നറിയിപ്പുകാരൻ ആരെന്നറിയോ
മഹാനായ കാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് ഇസ്രായീൽ നിന്റെ മുടി നരയ്ക്കൽ ഭയപ്പെട്ടുകൊള്ളണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, മരണത്തിന് മൂന്നേ മൂന്ന് മുന്നറിയിപ്പുകാരേ ഉള്ളൂ, മൂന്നേ മൂന്ന് മുന്നറിയിപ്പുകാര്. ഇത് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടാം, ചിലപ്പോൾ ചിലർക്ക് ഇതില്ലാതെയും വരാം. ഈ മൂന്ന് മുന്നറിയിപ്പില്ലാതെയും വരാം. ഇത് അസ്രായീൽ തന്നെ വാക്ക് പറഞ്ഞ വാക്കാണ്. യാക്കോബ് നബിയോട് ഈ മൂന്ന് മുന്നറിയിപ്പുകാരെയും പറഞ്ഞു കൊടുത്തിട്ട് അസ്രായീൽ പറഞ്ഞു കൊടുത്തു, നബിയേ ഇത് എല്ലാവരുടെ അടുക്കലേക്ക് ഞാൻ ഇത് വിട്ടുകൊള്ളണമെന്നില്ല, എല്ലാവരുടെയും അടുക്കലേക്ക് വിട്ടുകൊള്ളണമെന്നില്ല. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കനിവിന്റെ പ്രവർത്തകരുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും പറന്നു മരിച്ചുപോയി. ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ മൂന്ന് മുന്നറിയിപ്പുകാർ വന്നില്ല. പെങ്ങളെ, നിന്റെ എത്ര കൂട്ടുകാരികളെയാ നീ ഭരിച്ചുകൊണ്ട് വീടിന്റെ വീട്ടിൽ നിന്നും കുളിപ്പിച്ചിറക്കി വിട്ടത്? പേങ്ങാട്ടുശേരി പള്ളിയുടെ മൂലക്ക് ഇരിക്കുന്നുണ്ട് സന്തോക്ക് കട്ടില്, ആറ് കാലുള്ള കട്ടില്. ഇനി ആരുടെ വീട്ടിലേക്കാ കട്ടില് കടന്നു വരിക? കുഞ്ഞുമോനെ ചിന്തിച്ചോ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചോ, നിന്റെ വീട്ടിലേക്കാണെങ്കിൽ നിന്റെ മക്കൾ നിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന വീട്ടിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു കാഴ്ച കൊണ്ട്, അത് മയ്യത്തിനും വല്ലാത്തൊരു വിഷമമാണ്. വാപ്പാടെ മയ്യത്തെടുക്കുമ്പോ, ഉമ്മാടെ മയ്യത്തെടുക്കുന്ന സമയത്ത് പൊന്നുമക്കൾ ഇരുന്നു കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നൊരു കരച്ചിലുണ്ട്. പൊന്നു സഹോദരങ്ങളെ, ഇന്ന് ഈ വിനീതം മരണപ്പെട്ടു പോയാൽ എന്റെ 7 വയസ്സുള്ള പൊന്നുമോനും 3 വയസ്സുള്ള പൊന്നുമോളും നാളെ എന്റെ വീടിന്റെ ഉമ്മരപ്പടിയിൽ എന്റെ മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കരച്ചിൽ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ എങ്ങനെയാ മരിച്ച് മലർന്നു കിടക്കുന്ന എനിക്ക് കഴിയുക? ചിന്തിക്കു സഹോദരങ്ങളെ, ആ ആറ് കാലുള്ള കട്ടിലിനി നമ്മുടെ വീട്ടിൽ വരില്ലെന്ന ഉറപ്പുള്ളത്. അങ്ങനെ നടന്ന പലരുടെയും വീട്ടിലേക്ക് കട്ടില് കയറി ചെന്നിട്ടുണ്ട്. ആ ആറ് കാലുള്ള കട്ടില് ഇനി എന്റെ വീട്ടിലേക്ക് വരില്ല. അതല്ലെങ്കിൽ തൊട്ടുമുമ്പ് മരിച്ചവന്റെ മയ്യത്ത് ചുമന്നവന്റെ, ആ ചുമന്നവൻ ചുമന്നുകൊണ്ട് തോളിൽ കയറ്റി ചുമന്നുകൊണ്ട് പോയവന്റെ വീട്ടിലേക്കാണ് പിന്നെ ആ കട്ടില് കടന്നു വന്നത്. ഇന്ന് ഈ സമയത്ത് മരിച്ചു പോയാൽ ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമറ തങ്ങൾ പറഞ്ഞതുപോലെ, ഇത് പറയുന്നതിന് ഉമർ തങ്ങളുടെ ചരിത്രം, വിശാലമായൊരു ചരിത്രമുണ്ട്. ഇൻഷാല്ലാ ഈ December 30 ഈ വിനീതന്റെ ഈ വർഷത്തെ എറണാകുളം ജില്ലയിലെ ന്യൂ ഇയർ പ്രഭാഷണം ശ്രീമൂല നഗരത്ത് മഹാനായ ഉമർ തങ്ങള് എന്ന് പറയുന്നതിന് മുമ്പ് വിശാലമായൊരു ചരിത്രമുണ്ട്. ഇൻഷാല്ലാ ശ്രീമൂല നഗരത്ത് 30 അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഉമർ തങ്ങൾ പറഞ്ഞതെന്താ? ഹാസിബു, മോനെ നീ ഒന്ന് വിചാരണ ചെയ്യണേ നിന്റെ ശരീരത്തെ. ഭാരം പോലെ പരന്നൊഴുകുന്ന പരിസരം പാവികളുടെ നടുവിൽ നഷ്ടപ്പെട്ട് പതികനെ പോലെ പരിഭ്രാന്തിപ്പെട്ട് പരലോകത്ത് പകച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് നിന്റെ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പില് ഒരു ചാനുയരത്തിൽ സൂര്യൻ ഉദിപ്പിച്ചു നിർത്തി ചെമ്പിന്റെ തകിടിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തെ നീ ഒന്ന് വിചാരണ ചെയ്യും. മുസ്ലിമേ, ഈ മജ്‌ലിസിൽ വെച്ച് നീ ഒന്ന് ചിന്തിച്ച്, ഇന്നത്തെ രാത്രിയിൽ ഞാൻ മരിച്ചാലോ, ഇന്നത്തെ രാത്രിയിൽ നാളെ ഞാൻ മരിച്ചാലോ, നാളെ ബഹുമാനപ്പെട്ട കുമ്മനൻ നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദവറുകളോ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ, പെങ്ങാട്ടുശേരി പള്ളിക്കാട്ടിൽ നിന്റെ കബറിൽ കിടക്കുന്ന ആദ്യ രാത്രിയാണ്, നിന്റെ കബറിൽ ആദ്യ രാത്രിയായിരിക്കും. ഇന്ന് രാത്രി നീ മരിച്ചാൽ നാളെ പേനാട്ടുശേരി പള്ളിക്കാട്ടിൽ നിന്റെ കബറിൽ ആദ്യത്തെ രാത്രിയായിരിക്കും. ആ ആദ്യത്തെ രാത്രിയിലേക്ക് എന്താ പൊന്നുമോനെ നിന്റെ കയ്യിലുള്ളത്?
എന്താ പൊന്നുമോനെ നിന്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഈ വിനീതം ചോദിച്ചത് താഴെ 100 രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ 100 രൂപ കൊടുത്തവരെ സന്തോഷിച്ചോ ഇന്ന രാത്രിയിൽ നീ മരിച്ചാൽ ആ 100 രൂപ കൊണ്ട് ഈ പാവപ്പെട്ട കനിവിന്റെ ചെറുപ്പക്കാർ 100 കണക്കിന് വീടുകളിലേക്കരെ പാവപ്പെട്ടവനെ കൊടുക്കുമ്പോൾ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും ഈ കനിവിന്റെ ചെറുപ്പക്കാർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ടവനോ അവന്റെ വീടിന്റെ അകത്തലങ്ങളിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യും അല്ലാഹുവേ എന്റെ പൊന്നുമോനെ സഹായിച്ചവനെ അതല്ലെങ്കിൽ എന്റെ ഭാര്യയെ സഹായിച്ചവനെ അതല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ സഹായിച്ചവനെ നീ സഹായിക്കണേ അല്ലോ ആ ദുആ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളോട് 100 രൂപ ചോദിച്ചത് മാസം കൊണ്ടുപോയി കൊടുക്കുമ്പോ ചായ കുടിക്കണ പൈസ ചോദിച്ചില്ല ഒരു ദിവസം ചായ കുടിക്കുന്ന ഒരു മാസക്കാലം നിങ്ങൾ ചായ കുടിക്കുന്ന പൈസ ചോദിച്ചില്ല നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ കേബിളിന് കൊടുക്കുന്ന പൈസ ഞാൻ ചോദിച്ചില്ല ഇവിടെ പാവങ്ങൾക്ക് സഹായിക്കാൻ ഈ പാവപ്പെട്ട കനിവിന്റെ ചെറുപ്പക്കാരുടെ വീടിന്റെ മോടി പിടിപ്പിക്കാനല്ല അവർക്കൊരു ബെൻസ് കാറ് മേണിച്ചു കാറ് മേണിച്ചു കൊണ്ട് ചെത്തി നടക്കാനല്ല ഈ പൊന്നു ചെറുപ്പക്കാർക്ക് ഇതിനും വല്ല പരിപാടി വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ചെത്തി നടക്കാമായിരുന്നു പക്ഷേ അല്ലാഹുവേ എന്നെ പോലെ ഞങ്ങളെ പോലെ ഈ നാട്ടിൽ ജീവിക്കേണ്ട ഈ നാട്ടിൽ ഞങ്ങളുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കണ ഞങ്ങളുടെ പൊന്നു ചെറുപ്പ് കൂട്ടുകാർ അവരിന്ന് പെങ്ങാട്ടുശ്ശേരി പള്ളിയിലാണ് എന്ന ചിന്തയോടുകൂടി 3 വർഷം ഒരു ഐക്യത്തോടു കൂടി നിന്നെങ്കിലും പൊന്നുമോനെ പൊന്നു സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഐക്യം റബ്ബേ ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ നിലനിർത്തി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ഈ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കണേ അല്ലാ ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആര് ഈ സംഘടനയെ സഹായിച്ചോ അവരെ നീ കൈവെടിയല്ലേ അല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ് മരണത്തെ കുറിച്ചുള്ള ചിന്തയോടുകൂടി ജീവിച്ചു കൊള്ളുക അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടി ജീവിച്ചാൽ നിനക്ക് കിട്ടുന്ന രണ്ടേ രണ്ട് പ്രയോജനം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല രണ്ടേ രണ്ട് പ്രയോജനം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞു സഹാബ ان هذه القلوب ان هذه القلوب تستوي كما يستوي الحديد ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ല സഹാബത്തെ വെള്ളം കൊണ്ടാൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കും അതേപോലെ നിങ്ങളുടെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് സഹാബത്ത് പറഞ്ഞപ്പോ സഹാബത്തിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു വമാ ജലാഉഹാ യാ റസൂലല്ലാഹ് ഞങ്ങളുടെ ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കാൻ എന്താണ് നബിയെ വഴി എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി ഏതെന്നറിയോ ഹബീബായ തങ്ങൾ പറയുകയാണ് കസറത്ത് ദിക്റുൽ മൗത്ത് മരണത്തെ കുറിച്ച് ഓർക്കൽ അധികരിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവുക ഹൃദയം നന്നാവാൻ ഹൃദയം നന്നാവാൻ മരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കും എന്നുള്ള ചിന്ത ഹൃദയം നന്നാവും ഒന്ന് രണ്ടാമത്തെ പ്രയോജനം എന്താ ഈ സമയത്ത് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊടുത്ത് സഹാബാക്കൾ മുമ്പ് കൊണ്ട് പരാതി പറയുകയാണ് യാ റസൂലല്ലാഹ് അങ്ങയുടെ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ അങ്ങ് ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് മഹശറയെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട് സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട് മീസാനന്റെ ത്രാസിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പോയാൽ പടനബിയെ ഞങ്ങൾ ഇതെല്ലാം മറന്നു പോവുകയാണെന്ന് സഹാബത്ത് പരാതി പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു സഹാബ നിന്റെ ജീവിതത്തിൽ എപ്പോഴും മഹശറയെ കുറിച്ചുള്ള ഓർമ്മ വേണോ സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ഓർമ്മ വേണോ മീസാനന്ന ത്രാസിനെ കുറിച്ചുള്ള ഓർമ്മ വേണോ മഹാനായ മഹാനായ സഹാബത്തിനോട് മഹാന്മാരായ സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന സഹാബ ഏത് സമയത്തും മരണത്തെ കുറിച്ച് ഓർത്താലോ നിന്റെ ജീവിതം നന്നാവുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ജീവിതത്തിൽ ഒരു തെറ്റും നീ ചെയ്യൂല, നീ അടുത്ത സെക്കൻഡിൽ മരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവുക. അഞ്ചു വക്കത്ത് നമസ്കാരം കറക്റ്റായി നിർവഹിക്കണോ? എന്ത് ചെയ്യാ? അഞ്ചു വക്കത്ത് നമസ്കാരം കറക്റ്റായി നിർവഹിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മരിക്കുന്നുള്ള ചിന്ത മാത്രം ഉണ്ടായാൽ മതി. ലോഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ബാങ്ക് വിളിച്ച ഉടനെ നിനക്ക് നമസ്കരിക്കാം, പള്ളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരണോ? പെങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി നിന്റെ ബെഡ്റൂമിലേക്ക് നിനക്ക് ഓടാൻ നിനക്ക് ആഗ്രഹം തോന്നണോ? ആ സമയത്ത് മനസ്സിലേക്ക് കടന്നു വരണം, പടച്ചവനെ എന്റെ ജീവിതത്തിൽ അവസാനത്തെ ബാങ്ക് കേൾക്കണം, അസറിന്റെ ബാങ്ക് കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ല, എന്റെ വീടിന്റെ ഉമ്മരപ്പടി മയ്യത്തായി കിടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, മരിക്കാൻ മരണത്തെ കുറിച്ച് ഓർത്താലുള്ള മൂന്നാമത്തെ പ്രയോജനം, ഒരു സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ശുഹദാക്കളുടെ കൂലി പറഞ്ഞു. ഷഹീദായ ദീനിന് വേണ്ടി ഷഹീദായ ഷുഹദാക്കളുടെ കൂലി അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, ഇത് കേട്ടുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ അകത്തിരിക്കാൻ വീട്ടിലേക്ക് കടന്നു വന്ന ഹബീബായ തങ്ങൾ ആയിഷ ബിബി നബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയെ, ഈ ഷുഹദാക്കളുടെ കൂലി വേറെ ആരെങ്കിലും ദീനിൽ പെണ്ണുങ്ങൾക്ക് യുദ്ധമില്ലല്ലോ, സ്ത്രീകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഈ ഷുഹദാക്കളുടെ കൂലി കിട്ടാൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യദുക്കുറുൽ മൗത ഫീ കുല്ലി യൗമിൻ 20 മറ, ആരെങ്കിലും ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താൽ അവര് ഷുഹദാക്കളുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഇപ്പോ സമയം 11:16 ആയി, നാളെ 11:16 മുമ്പ് സ്വന്തം മരിച്ചു എന്നുള്ള ചിന്തയാണ്, മയിലൊക്കെക്കാരൻ മരിച്ചു എന്നുള്ള ചിന്തയല്ല, അത് ഇല്ലാത്ത ബുദ്ധിമുട്ടാ. ഒരു 10,000 ദിക്കറാണെങ്കിൽ നമ്മൾ ചെല്ലിയനെ, 100 സലാത്താണ് ചെല്ലിയനെ, ഹത്തോതി തീർക്കാനാണ് തീർത്തേനെ, പക്ഷെ 20 പ്രാവശ്യം 24 മണിക്കൂറിനുള്ളിൽ സ്വന്തം മരണത്തെ കുറിച്ച് ഉറക്കം വല്ലാത്ത വിഷമ. കാരണം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് സഹോദരിമാര് ചിന്തിക്കാൻ, ഞാൻ മരിക്കൂട്ട ഉറച്ചോനെ, ഒന്നിങ്ങനെ എണ്ണാൻ, ഞാൻ മരിക്കൂട്ടുള്ള 1, ഞാൻ മരിക്കൂട്ടുള്ള 2, ഞാൻ മരിക്കൂട്ടുള്ള 3 എണ്ണി കഴിഞ്ഞ കുറച്ചോനെ ഞാൻ എങ്ങാനും മരിച്ചോയാലോ, അപ്പൊ നിർത്തും. 20 എണ്ണൂല. അതുകൊണ്ടാണ് ഷുഹദാക്കളുടെ കൂലി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ചെറിയ കൂലിയല്ലല്ലോ ഷുഹദാക്കളുടെ കൂലി. ഹംസ റളിയല്ലാഹു തആല അൻഹുനെ ഉഹദിന്റെ രണാങ്കണത്തിൽ കൊന്നോക്ക് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. വഹശി വന്നുകൊണ്ട് പുറത്തിനെ കുന്തം വെച്ചെറിഞ്ഞത്, കുതിരപ്പുറത്ത് പോകുന്ന ഹംസ റളിയല്ലാഹു തആല കമന്ന കുതിരപ്പുറത്ത് നിന്ന് വീണത്, കമന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഹംസയെ കുന്തം വലിച്ചൂരിയപ്പോഴാണ് ഹംസ റളിയല്ലാഹു തആല മലർന്നു വന്നത്. ആ സമയത്താണ് കയ്യിലിരിക്കുന്ന ചാട്ടുടി എറിഞ്ഞാൻ നെഞ്ചാങ്കൊട്ട പൊട്ടിച്ചത്. വഹശി മരിച്ച ഹംസയുടെ അല്ല, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചാങ്കൊട്ട കുത്തിക്കീറി ചങ്കെടുത്തുകൊണ്ട് പോയി ഹിന്ദെന്ന് പറഞ്ഞിന്റെ പട്ടിടുക്കലേക്ക്. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് അന്ന് മക്കയിൽ കിട്ടുന്ന ഏറ്റവും വീരമുള്ള കള്ളു വായിലേക്ക് ഒഴിച്ച് ആ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചങ്ക് വായിലിട്ട് ചവച്ച് തുപ്പി അരിശം തീർത്തു. തന്റെ കൊച്ചാപ്പയ്യ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയ്യ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ ഷഹീദായ 70 വരുന്ന സഹാബാക്കൾ അള്ളാന്റെ പ്രവാചകം മാറ്റിക്കടത്തുമ്പോ, സഹാബത്ത് മാറ്റിക്കടത്തുമ്പോ ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോ അള്ളാന്റെ പ്രവാചകം ചോദിച്ചു, ആരുടെ മയ്യത്താ? കാരണം അത്രമാത്രം വികൃതമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. സ്വന്തം കൊച്ചാപ്പാനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല, അപ്പൊ എന്തുമാത്രം വികൃതമാക്കിയിട്ടുണ്ടാകും. സഹാബി മാത്രമല്ല, സ്വന്തം കൊച്ചാപ്പയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു, സ്വന്തം കൊച്ചാപ്പയാണ്. ആ കൊച്ചാപ്പയുടെ മയ്യത്ത് കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായില്ല, സഹാബത്തിന് ഭയമായി കൊച്ചാപ്പയാണെന്ന് പറയാൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മൂന്നാമത്തെ ചോദ്യത്തിനാണ് സഹാബത്ത് പറയുന്നത്, നബിയെ, ഇത് ഹംസയാണ്, ഇത് ഹംസയാണ്. ആ സമയത്താണ് അള്ളാഹുന്റെ പ്രവാചകൻ ചോദിച്ചത്, സഹാബ, ആരാ എന്റെ കൊച്ചാപ്പയെ കുരിക്കോലത്തിൽ കൊന്നത്? ആ സമയത്താണ് വഹശിയുടെ പേര് പറഞ്ഞു കൊടുത്തത്. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂലി, ഹംസ റളിയല്ലാഹു ഒരു ഷഹദായന്റെ കൂലി. പേങ്ങാട്ടുശ്ശേരിയിൽ താമസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, ഓരോ ദിവസവും ഈ ഹംസയുടെ കൂലി നിനക്ക് മേണിക്കാം. 20 പ്രാവശ്യം നീ മരണത്തെ കുറിച്ച് ഓർത്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
പെങ്ങളെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഷഹീദായവൾ മഹദിയായ ആസിയ ബിവി ആദ്യമായി ദീനിന് വേണ്ടി ഷഹീദായ വനിതയാണ് മഹദിയായ ആസിയ ബിവി ഫിറഔന്റെ ഭാര്യയായിരുന്നു മണലാരുണ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി നൂറുകണക്കിന് പട്ടാളക്കാർ നിരന്നു നിൽക്കുമ്പോ ആസിയോട് ഫിർഔൻ പറഞ്ഞു ആസിയ മാറ് ആസിയ ആ സമയത്ത് ആസിയ ബിവി പറഞ്ഞു തങ്ങളെ ഈ ആസിയയുടെ കൂലി കിട്ടാനാ പറയുക ആസിയ ബിവി പറഞ്ഞു ഇല്ല ആ സമയത്താണ് ഫിർഔന്റെ പട്ടാളക്കാരോട് പറഞ്ഞു ആസിയുടെ ഓരോ മുണ്ടുകളും ഓരോ വസ്ത്രങ്ങളും അടിച്ചു മാറ്റുക ആസിയ ബിവിയുടെ ഓരോ വസ്ത്രങ്ങൾ നൂറുകണക്കിന് ആണുങ്ങളായ പുരുഷന്മാരുടെ മുമ്പിൽ നൂൽ ബന്ധമില്ലാതെ മഹദിയായ ആസിയ ബിവി റളിയല്ലാഹു അൻഹാ നൂൽ ബന്ധമില്ലാതെ പണി പരിപൂർണ നഗ്നയായി നിൽക്കുമ്പോ ആ സമയത്താണ് ഫിറഔൻ പറയൂ ആസിയ നീ മാറുകയാണെങ്കിലോ മൂസ പറയുന്ന രക്ഷിതാവിനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയാണെങ്കിലോ നിനക്ക് കൊടുക്കാനുള്ള വസ്ത്രം നൽക ജീവിക്കാനുള്ള അവകാശം നൽക ആ സമയത്തല്ലേ ആസിയ പറഞ്ഞു പോയത് അല്ലാഹു ഇത് കേൾക്കേണ്ട താമസം ആസിയ ബിവിയെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ മലർത്തി കൊടുത്ത ഞാനത്താക്കപ്പെട്ട ഫിറഔൻ തന്റെ കിങ്കരന്മാരോട് പറയുകയാ പട്ടാളം കൊണ്ടുവന്ന് ആസിയ ബിവിയെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ മലർത്തി കൊടുത്തുകയാ രണ്ട് കാലുകളും രണ്ട് ഭാഗത്തേക്കായി പൊളിച്ചു പിടിക്കുകയാ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് കുന്ത മേടിക്കുകയാ ഫിറഔൻ എന്നിട്ട് കത്തിച്ചുകൊണ്ട് ആ കുന്തത്തിന്റെ അഗ്രഭാഗം പഴിപ്പിക്കുകയാ കുന്തത്തിന്റെ അഗ്രഭാഗം പച്ചയിരുമ്പ ആ പച്ചയിരുമ്പ് പഴുത്ത് ചുമപ്പിന്റെ കളറായി മാറിയപ്പോ ആസിയ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തിലേക്ക് അടിച്ചിറക്കി പെങ്ങളെ ആസിയ ബിവി റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ നാളെ സ്വർഗത്തിലേക്ക് ഒരു കൊട്ടാരം നൽകണേ അല്ലാ ഈ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനില പെണ്ണിനെ റോൾ മോഡലായി പറഞ്ഞ പെണ്ണേതാ അത് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയെ കുറിച്ചല്ല പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയെ കുറിച്ചല്ല പൊന്നുമോള് ഫാത്തിമ ബീവിയെ കുറിച്ചല്ല ലോകത്തെ പെണ്ണുങ്ങൾക്ക് ലോകത്തുള്ള പെണ്ണുങ്ങൾക്ക് മുസ്ലിമായ പെണ്ണുങ്ങൾക്ക് റോൾ മോഡലായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റബ്ബല്ലാഹു മസലൻ للذين امنوا امراه فرعون فرعونന്റെ ഭാര്യയായ ആസിയ ബിവിയെ കുറിച്ച് എന്റെ ശബ്ദങ്ങൾ കാന്തടിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ ഓരോ ദിവസവും ആസിയയുടെ പ്രതിഫലം നിനക്ക് കിട്ടണോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു യദുക്കുറു ഫീ കുല്ലി യൗമി 20 മർറോ മരണത്തെ കുറിച്ച് 20 പ്രാവശ്യം ഓരോ ദിവസവും നീ ഓർത്താലോ ഒരു ശുഹദായിന്റെ കൂലി നിനക്ക് മുഹമ്മദ് മുസ്തഫ അങ്ങനെ മരണത്തെ കുറിച്ച് ഓർത്ത് ജീവിക്കാനുള്ള തൗഫീഖ് കരുണക്കടലായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ ഒറ്റയ്ക്കും കൂട്ടത്തിലുള്ള ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ്ലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ്